നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSE ക്വസ്റ്റഡ് ഡേറ്റ് 28/2/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഫോർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 016/2022 പാർട്ട് 1 ജനറൽ കാറ്റഗറി. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. തസ്തികയുടെ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. വിളിച്ചിരിക്കുന്നത് മീഡിയം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ അല്ലെങ്കിൽ ഗുഡ്സ് വെഹിക്കിളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 19,350 രൂപ മുതൽ 38,580 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരെണ്ണമാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1982 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സാകുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റായ ക്വാളിഫിക്കേഷൻ പാസ്സാകുകയോ ഉണ്ടായിരിക്കണം. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് കറൻ്റ്ലി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതും ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളും അതേപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ വിത്ത് ബാഡ്ജും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കറൻ്റ്ലി പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം. അതേപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 3 കൊല്ലമെങ്കിലും കഴിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എടുത്തിട്ടുള്ളത് 16/1/1979 ശേഷം ഉള്ളവരാണെങ്കിൽ അതിന് ഹെവി ഡ്യൂട്ടി ഗുഡ്സ് വെഹിക്കിളിനും ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വെഹിക്കിളിനും സെപ്പറേറ്റായി എൻഡോസമെൻ്റ് കൂടി എടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഒന്നാമതായി വരുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതല്ല. രണ്ടാമതായി വരുന്ന കാര്യം, നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയം മുതൽ അവസാനം പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ അതേപോലെ മറ്റു സ്റ്റേജുകളിലെല്ലാത്തിലും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാ സമയത്തും വാലിഡ് ആയിരിക്കണം. ഇൻവാലിഡ് ആയാൽ നിങ്ങളുടെ തസ്തിക ക്യാൻസലായി പോകുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഈ തസ്തികയ്ക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുന്നതായിരിക്കും. മെഡിക്കൽ ഫിറ്റ്നസ് ഈ താഴെ പറയുന്ന സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമതായി വരുന്നത് കേൾവി ശക്തിയാണ്. അത് പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമതായി വരുന്നത് കണ്ണിൻ്റെ കാഴ്ചയാണ്. രണ്ട് കണ്ണിൻ്റെയും കാഴ്ചകൾ എത്രയൊക്കെയാണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് വിഷൻ 6/6 രണ്ട് കണ്ണിലും ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 രണ്ട് കണ്ണിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ കളർ വിഷൻ നോർമൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഒന്നും ഉണ്ടാവാനായി പാടുന്നതല്ല. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് മസിൽസും അതേപോലെ ജോയിൻസും പെർഫെക്റ്റ് ആയിരിക്കണം. നാലാമതായി പറഞ്ഞിരിക്കുന്നത് നെർവ് സിസ്റ്റംസും പെർഫെക്റ്റ് ആയിരിക്കണം.
അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഈ തസ്തികയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് അതിൽ ആദ്യമായി ഉണ്ടാവുന്നത് ടി ടെസ്റ്റ് ആയിരിക്കും. ടി ടെസ്റ്റിൽ പാസ്സാവുന്നവർക്ക് മാത്രമേ റോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായി പറ്റുകയുള്ളൂ. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ തസ്തികയ്ക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ ഓഫീസർ റേഞ്ചിലെങ്കിലും വരുന്ന അല്ലെങ്കിൽ അസിസ്റ്റന്റ് സർജനെങ്കിലും ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻറ്റും കൂടി ആയിരിക്കേണ്ടതാണ്. ഇതിൽ മെഡിക്കൽ ഫിറ്റ്നസ്സും കണ്ണിനും സെപ്പറേറ്റ് ആയിട്ടാണ്, നിങ്ങൾ സെപ്പറേറ്റ് ഡോക്ടറെ കണ്ട് വേണം നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാനാതായിട്ട്. അതേപോലെ ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് മാത്രമേ ഉപയോഗിക്കാനായി പാടുകയുള്ളൂ. ഇവരുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/3/2022. ഈ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള ക്യൂരിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.